നമസ്കാരം മോദിക്ക് വില കൽപ്പിക്കുന്ന വമ്പൻ ശക്തികൾ തന്നെ പുറങ്കാലിന് തൊഴിക്കുന്നതായി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പരാതി കൺമുന്നിൽ കാണുന്നതൊന്നും സഹിക്കാനാവാതെ ഇമ്രാൻഖാൻ ഭ്രാന്തിളകി നടക്കുകയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ ഇതിനു മുന്നിൽ ഭയക്കുന്ന മറ്റൊരു സംഭവമുണ്ട് എന്തിനും ഏതിനും പാകിസ്ഥാന് അവസാന ആശ്രയം യു എസ് എ ആയിരുന്നു പക്ഷേ കുറച്ചുനാളായി അമേരിക്ക പാകിസ്ഥാനെ ഏഴയളത്ത് പോലും അടുപ്പിക്കുന്നില്ല മാത്രവുമല്ല പാക് പ്രധാനമന്ത്രി ഫോൺ വിളിച്ചാൽ പോലും സംസാരിക്കാൻ ബൈഡനോ മറ്റു ഉന്നതരോ തയ്യാറാകുന്നുമില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മറുവശത്ത് അമേരിക്കയടക്കമുള്ള വൻ ശക്തികൾ ഇന്ത്യയോട് ഏറെ അടുക്കുകയാണ് അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ത്യയോട് ഇടപെടാൻ അവർ ആവശ്യപ്പെടുന്നു ഇതൊക്കെ പാകിസ്ഥാനെ സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന കാരണത്താലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനെ അകറ്റി നിർത്തുന്നത് ഒപ്പം ചൈനയോടുള്ള പാകിസ്ഥാന്റെ അടുപ്പവും ഇതിന് പ്രധാന കാരണമായിട്ടുണ്ട് മനുശക്തികൾ തങ്ങളെ കൈവിട്ടെന്ന് മനസ്സിലായതോടെ ചൈനയെ കൂടുതൽ പ്രീതിപ്പെടുത്തി ഒപ്പം കൂട്ടാനുള്ള കഠിന പരിശ്രമത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയോട് ടുക്കുന്നതിലൂടെ റഷ്യയോട് ചങ്ങാത്തം കൂടാമെന്നും ഇവർ കരുതുന്നു ചൈനയുടെയോ റഷ്യയുടെയോ കൂട്ടില്ലാതെ അധികം നാൾ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഇമ്രാൻഖാന് വളരെ നന്നായി അറിയാം കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ നടന്ന ഒരു റാലിയിൽ പാശ്ചാത്യ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചായിരുന്നു ചൈന പ്രേമം പാകിസ്ഥാൻ വ്യക്തമാക്കിയത് റഷ്യൻ ആക്രമണത്തെ അപലപിച്ച് യു എൻ ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടേത് ഉൾപ്പെടെയുള്ള ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ തലവന്മാർ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു പ്രമേയത്തിൽ റഷ്യക്കെതിരെ രൂക്ഷ വിമർശനമുള്ളതിനാൽ പാകിസ്ഥാൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഇന്ത്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നിട്ടും ഇന്ത്യയോട് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാത്തതിലും പാകിസ്ഥാന് കാര്യമായ അമർശമുണ്ട് യൂറോപ്യൻ യൂണിയൻ അംബാസിഡർമാരോട് എനിക്ക് ചോദിക്കണം നിങ്ങൾ ഇന്ത്യക്ക് ഇത്തരമൊരു കത്തെഴുതിയോ എന്ന് ാലിയെ അഭിസംബോധന ചെയ്യവേ ഇമ്രാൻഖാന്റെ പ്രതികരണമായിരുന്നു ഇത് പറയുന്നത് പോലെ ചെയ്യാൻ പാകിസ്ഥാൻ നിങ്ങളുടെ അടിമയാണെന്ന് കരുതുന്നുണ്ടോ എന്നും യൂറോപ്യൻ യൂണിയനോട് ഇമ്രാൻഖാൻ ചോദിച്ചു ഞങ്ങൾ റഷ്യയുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ അമേരിക്കയുടെയും സുഹൃത്തുക്കളാണ് ഞങ്ങൾ ചൈനയുമായും യൂറോപ്പുമായും വളരെ നല്ല അടുപ്പത്തിലാണ് ഞങ്ങൾ ഒരു ക്യാമ്പിലും ഇല്ല എന്നായിരുന്നു ഇമ്രാൻഖാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ പാശ്ചാത്യ നാറ്റോ സഖ്യത്തെ പിന്തുണച്ച പാകിസ്ഥാൻ നന്ദിക്ക് പകരം വിമർശനങ്ങൾ നേരിടുന്നുവെന്ന വിഷമവും ഇമ്രാൻ പങ്കുവച്ചു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിന് ഇന്ത്യയെ റഷ്യ കാര്യമായി തന്നെ അഭിനന്ദിച്ചിരുന്നു എന്നാൽ അത്തരമൊരു അഭിനന്ദനം പാകിസ്ഥാന് ലഭിച്ചിട്ടില്ല ഇതിലും ഇമ്രാൻഖാന് കടുത്ത അമർഷമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പട്ടിണിയും പരിവട്ടവുമായി വട്ടം ചുറ്റുന്ന പാകിസ്ഥാൻ അടുത്തിടെ ചൈനയുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഇതിലൂടെ കൂടുതൽ സഹായങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു പാകിസ്ഥാൻ ചൈനയുടെ ഉപദേശം സ്വീകരിച്ച് വൻ പ്രതീക്ഷയുമായി നേരെ റഷ്യയിലേക്ക് വിമാനവും കയറി പക്ഷേ എല്ലാ പ്രതീക്ഷയും തെറ്റി എന്ന് മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ ആകെ നാണം കെടുകയും ചെയ്തു ഇമ്രാനും കൂട്ടരും മോസ്കോയിൽ കാലുകുത്തിയ അന്നാണ് റഷ്യ യുക്രൈനിലേക്ക് ഇരച്ചു കയറിയത് പുട്ടിനെ കാണാനോ ചർച്ച നടത്താനോ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇമ്രാനേയും കൂട്ടരെയും സ്വീകരിക്കാൻ വെറും ജൂനിയറായ ഒരു മന്ത്രി മാത്രമാണ് വിമാനത്താവളത്തിലെത്തിയത് സമയം നോക്കാതെയുള്ള സന്ദർശനത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെ ഇമ്രാൻഖാന് കാര്യമായ വിമർശനവും നേരിടേണ്ടി വന്നു ഒടുവിൽ കുനിഞ്ഞ തലയുമായി രാമാനം നാട്ടിലേക്ക് വണ്ടി കയറുകയായിരുന്നു എന്തായാലും വലിയ പ്രതിസന്ധികളാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് യുക്രൈനിൽ കുടുങ്ങിയ പാകിസ്ഥാൻ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും രക്ഷിക്കാൻ ഇമ്രാൻ സർക്കാർ ഒന്നും ചെയ്യാത്തതും ഇമ്രാന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ രാജ്യത്തുനിന്ന് കടുത്ത വിമർശനമാണ് ഉയർന്നത് യുദ്ധമുഖത്തു നിന്നും ഇന്ത്യൻ എംബസിയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ സ്വദേശികൾ രക്ഷപ്പെട്ടത് ഇന്ത്യൻ പതാകയും കയ്യിലേന്തി ഭാരത് മാതാക്കി ജയി വിളിച്ചാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും ഇമ്രാൻഖാൻ ഒന്നും തന്നെ തങ്ങൾക്കു വേണ്ടി ചെയ്തില്ല എന്നും യുക്രൈനിൽ നിന്നും രക്ഷപ്പെട്ടവർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വിവരിക്കുകയും ചെയ്തു ഇമ്രാൻ സർക്കാർ നോക്കുകുത്തികളാണെന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഇമ്രാൻ കണ്ടുപഠിക്കണമെന്നും യുക്രൈനിലെ എയ്റോസ്പേസ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനി മിഷ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ഇന്ത്യൻ പതാക ഏന്തിയാണ് ഞങ്ങൾ അതിർത്തി കടന്നത് ആ പതാകയ്ക്ക് കീഴിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് മിഷ കുറിച്ചതും വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു അഫ്ഗാനിൽ താലിബാൻ ഭരണം കൊണ്ടുവരാൻ പാകിസ്ഥാൻ ഏറെ വിയർപ്പൊഴുകിയിട്ടുണ്ട് താലിബാനെ ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ സമൃദ്ധമായി ഉപയോഗിക്കാൻ കഴിയുമെന്നായിരുന്നു കണക്കുകൂട്ടൽ പക്ഷെ അത് തുടക്കത്തിലെ പാളി മാത്രവുമല്ല താലിബാൻ പാകിസ്ഥാനിൽ പിടിമുറുക്കുമോ എന്ന ഭയം ഇപ്പോൾ ഇമ്രാൻഖാനുമുണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ അഭിമാനത്തെ താഴ്ത്തുന്ന തരത്തിൽ താലിബാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണവുമുണ്ടായി യു എൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരു രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാന് ഗോതമ്പ് നൽകിയത് എന്നാൽ ഗുണനിലവാരം കുറഞ്ഞ ഗോതമ്പാണ് പാകിസ്ഥാൻ നൽകിയതെന്നും തിന്നാൻ കൊള്ളില്ല എന്നുമായിരുന്നു താലിബാൻ ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇത് കനത്ത തിരിച്ചടിയായിരുന്നു പാകിസ്ഥാൻ നൽകിയത് വെബ് തത്തുമീനുസ്